നമസ്കാരം. തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ നെട്ടോട്ടമോടുകയാണ് കോൺഗ്രസ് നേതാക്കളും അണികളും. എന്നാൽ ഇതൊന്നും രാഹുൽ ഗാന്ധിക്ക് ബാധകമല്ല എന്നാണ് തോന്നുന്നത്. ഈ തിരഞ്ഞെടുപ്പ് ചൂടിനിടയിലും ഇറ്റലിയിലേക്ക് പറന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഇതിന്റെ പേരിൽ പാർട്ടിക്കുള്ളിൽ തന്നെ മുറുമുറുപ്പുകൾ ഉയരുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രമുഖ കോൺഗ്രസ് നേതാക്കളും അണികളും ഉൾപ്പെടെ തിരഞ്ഞെടുപ്പിൽ എങ്ങനെ വിജയിക്കാമെന്നതിന്റെ തന്ത്രങ്ങൾ മെനയാനുള്ള നെട്ടോട്ടത്തിലാണ്. എന്നാൽ മുൻ കോൺഗ്രസ് അധ്യക്ഷനും വയനാട് എംപിയുമായ രാഹുൽ ഗാന്ധി ഇറ്റലിയിലേക്ക് പറന്നിരിക്കുകയാണ്. ഇന്നലെ രാവിലെയാണ് രാഹുൽ ഇറ്റലിയിലേക്ക് പോയത്. വ്യക്തിപരമായ സന്ദർശനമെന്നാണ് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് രാഹുലിന്റെ പെട്ടെന്നുള്ള ഒളിച്ചോടൽ. January 3 പഞ്ചാബിലെ മോഗ ജില്ലയിൽ രാഹുൽ കോൺഗ്രസ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്ന് പാർട്ടി വൃത്തങ്ങൾ നേരത്തെ തീരുമാനിച്ചിരുന്നു. എന്നാൽ രാഹുലിന്റെ ഇറ്റലി സന്ദർശനത്തിന് പിന്നാലെ ഇത് മാറ്റിവെക്കാനുള്ള സാധ്യതകൾ ഏറുകയാണ്. ഈ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിനേറെ നിർണായകമാണെന്നിരിക്കെയാണ് രാഹുൽ പെട്ടെന്ന് ഇറ്റലിയിലേക്ക് പോയത്. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇതിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഇതിനോടകം തന്നെ ഉയർന്നു വന്നിരിക്കുന്നത്. കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളിൽ പലരും ഈ 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പോകുന്നുണ്ട്. പഞ്ചാബിൽ രാഹുൽ ഇതുവരെ ഒരു റാലിയിൽ പോലും പങ്കെടുത്തിട്ടില്ല. January 3 പങ്കെടുക്കാമെന്നാണ് രാഹുൽ ഗാന്ധി അറിയിച്ചിരുന്നത്. ഇത് പ്രകാരമാണ് January 3 പഞ്ചാബിലെ തിരഞ്ഞെടുപ്പ് റാലിയെ രാഹുൽ അഭിസംബോധന ചെയ്യുമെന്ന് നേതൃത്വം തീരുമാനിച്ചത്. എന്നാൽ ഇതിനിടയിലാണ് ഇപ്പോൾ വിദേശ സന്ദർശനത്തിനായി രാഹുൽ ഗാന്ധി പോയിരിക്കുന്നത്. ഇതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉടലെടുത്തതായുള്ള റിപ്പോർട്ടുകളുമുണ്ട്. അതേസമയം പഞ്ചാബ് തിരഞ്ഞെടുപ്പിൽ ഇത്തവണ കോൺഗ്രസിന്റെ മുഖമാകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു നവജ്യോത് സിംഗ് സിദ്ധു. എന്നാൽ ഹൈക്കമാൻഡ് ഇതിനെ പൊളിച്ചടുക്കിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പഞ്ചാബിൽ രാഹുൽ ഗാന്ധിയുടെ ഇഷ്ടപ്രകാരമാണ് പല കാര്യങ്ങളും ഇപ്പോൾ നടന്നിരിക്കുന്നത്. ചരൺജിത് സിംഗ് ചന്നിക്കുള്ള രാഷ്ട്രീയ വിജയം കൂടിയാണിത്. കോൺഗ്രസ് ചന്നിയെയും ഇത്തവണ ഉയർത്തി കാണിക്കുന്നില്ല എന്നാണ് വിവരം. പകരം വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം ചന്നിക്കും സിദ്ധുവിനും പരസ്പരം കടുത്ത പോരാട്ടങ്ങൾ നടത്താൻ ഈ നീക്കം സഹായകരമാകുമെന്നാണ് ഹൈക്കമാൻഡിന്റെയും വിലയിരുത്തൽ. ഒരേ സമയം ഗുണവും അതോടൊപ്പം അപകടവും ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. സിദ്ധു പാർട്ടിയുടെ മുഖമാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു. സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ലഭിച്ചതോടെ പഞ്ചാബിലാകെ കോൺഗ്രസ് എന്നാൽ താനാണെന്നും സിദ്ധു കരുതിയിരുന്നു. സ്വന്തമായി താൻ തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന സൂചനകളും സിദ്ധു പലപ്പോഴായി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ രാഹുൽ ഗാന്ധിക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സിദ്ധുവിനെ ഉയർത്തി കാണിക്കുന്നതിൽ വലിയ താല്പര്യമില്ലായിരുന്നു തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന പല സംഭവങ്ങളും സൂചിപ്പിക്കുന്നത്. ഹൈക്കമാൻഡ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുപ്പിൽ വേണ്ട എന്നാണ് നിർദ്ദേശിച്ചത്. കൂട്ടായ നേതൃത്വത്തോടെ പഞ്ചാബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത് സിദ്ധുവിന്റെ പ്രതീക്ഷകളെ ഒന്നാകെ തകർത്തെറിഞ്ഞിരിക്കുകയാണ്. അതിനിടയിലാണ് രാഹുൽ ഗാന്ധിയുടെ ഇറ്റലി സന്ദർശനവും. ഇതിനെതിരെയും രാഹുലിനെതിരെ കടുത്ത പടയൊരുക്കമാണ് പാർട്ടിക്കുള്ളിൽ തന്നെ നടക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.